വലിയപറമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ അഴിമതി ആരോപണവുമായി UDF പഞ്ചായത്ത് കമ്മിറ്റി. സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട UDFന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. വിശ്വാസികളെ, വലിയപറമ്പ ഗ്രാമപഞ്ചായത്ത് UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലിയപറമ്പ ഗ്രാമപഞ്ചായത്ത് പഠനക്കടപ്പുറം ഗവൺമെന്റ് ആശുപത്രിക്ക് അനുവദിച്ച് നൽകിയ ആംബുലൻസിൽ അഴിമതിയുണ്ടെന്ന് ആരോപിച്ചുകൊണ്ട് വലിയപറമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനും ഭരണകക്ഷിക്കും എതിരെ ഗുരുതര അഴിമതി ആരോപണമാണ് UDF പഞ്ചായത്ത് കമ്മിറ്റി ഉയർത്തുന്നത്. ആംബുലൻസ് ഷെഡ് നിർമ്മാണം, കാറ്റാടി വനവൽക്കരണം തുടങ്ങി വിവിധ പദ്ധതികളിൽ അഴിമതിയുണ്ടെന്നും ഇവയെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം വേണമെന്നുമാണ് UDFന്റെ ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ച് പഞ്ചായത്തിലേക്ക് UDF മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പടന്നക്കടപ്പുറം സ്കൂൾ പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞു. പ്രതിഷേധ മാർച്ചിന്റെയും ധർണയുടെയും ഉദ്ഘാടനം മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി AGC ബഷീർ നിർവഹിച്ചു. ഇതുപോലെ ഒരു ധിക്കാരിയായ അഹങ്കാരിയായ ഒരു ഇല്ലല്ലോ. ഈ രണ്ടു കൊല്ലം കൊണ്ട് തന്നെ ഇതെല്ലാം കട്ടുപിടിച്ച് കളയാമെന്ന് കരുതിയാൽ ഓടാനും കൂടുതലും ചെലവഴിച്ച് ലക്ഷക്കണക്കിന് ചെലവഴിച്ച് വലിയ കൊട്ടാരം കൊണ്ട് വീട് പണിത് ഇതെല്ലാം കൈകൂലി വാങ്ങിച്ചാൽ മുന്നോട്ട് പോകാം എന്നാണ് വരുന്നത്. അങ്ങനെയൊന്നും പോകാൻ കഴിയില്ല. ഉസ്മാൻ പാണ്ഡ്യാല അധ്യക്ഷനായി, KPCC അംഗം KV ഗംഗാധരൻ, എ മുസ്തഫ ഹാജി, എം അബ്ദുൾ സലാം, MT അബ്ദുൾ ജബ്ബാർ, കെ സിന്ധു, കെ അശോകൻ, വനിതാ ലീഗ് നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.